കേരളത്തിലെ കാർഷിക വിദ്യാഭ്യാസ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യകാല സ്ഥാപനങ്ങളിൽ ഒന്നാണ് വെള്ളായണി കാർഷിക കോളേജ്. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ കാർഷിക മേഖലയെ കേന്ദ്രീകരിച്ചുള്ള ഗ്രാമീണ വികസനത്തിനു വേണ്ട പരിശീലനം സിദ്ധിച്ച ബിരുദധാരികളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കോളേജ് സ്ഥാപിതമായത്. 1955 തുടക്കത്തിൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ഒരു സമ്പൂർണ്ണ അഗ്രികൾച്ചർ ഡിഗ്രി കോളേജ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക ക്രമീകരണങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയും തുടർന്ന് അതേ വർഷം ഓഗസ്റ്റ് മാസത്തിൽ വെള്ളായണി കാർഷിക കോളേജും ഗവേഷണ സ്ഥാപനവും നിലവിൽ വരികയും ചെയ്തു. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ വിഭാഗത്തിന് കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റിന് കീഴിലുണ്ടായിരുന്ന വിദഗ്ധരും ആയിരുന്നു പുതുതായി രൂപീകരിച്ച കോളേജിന്റെ ആദ്യകാല സ്റ്റാഫ്. 6 ഡിപ്പാർട്ട്മെന്റുകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയത്തിനായുള്ള പഠന സൗകര്യങ്ങൾ, ഗവേഷണ സൗകര്യങ്ങൾ, കൃഷിക്കാർക്കുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം തുടർന്നുള്ള വർഷങ്ങളിൽ ഫാമിൽ നിലവിൽ വന്നു. 1961 ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളും 65 ഡോക്ടറൽ പ്രോഗ്രാമുകളും ആരംഭിച്ചു. 125 ഗവേഷണ പ്രോജക്റ്റുകൾ ഇവിടുത്തെ ശാസ്ത്രജ്ഞർ നടത്തുന്നുണ്ട്. ഈ ഗവേഷണ ഫലങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി വിജ്ഞാന വ്യാപന വിഭാഗവും അതിനോട് അനുബന്ധിച്ചുള്ള പരിശീലന സേവന വിഭാഗവും വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിവിധ വിളകളിലായി 49 പ്രത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇവിടുത്തെ ശാസ്ത്രജ്ഞരുടേതായിട്ടുണ്ട്. വിജ്ഞാന വ്യാപന വിഭാഗത്തിൽ ഓൺലൈൻ ഓഫ്ലൈൻ പരിശീലന പരിപാടികൾ നടത്തുന്നതിനായിട്ടുള്ള സെമിനാർ ഹാൾ, കോൺഫറൻസ് ഹാൾ, വിദ്യാർത്ഥികൾക്കായുള്ള മീഡിയ ലാബ്, ലാംഗ്വേജ് ലാബ് എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി മോളിക്കുലർ ബയോളജി ലാബുകൾ, ടിഷ്യൂ കൾച്ചർ ലാബ്, ബയോ കൺട്രോൾ ലാബ്, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ, ഫുഡ് സയൻസ് ലാബ്, ബയോ കെമിസ്ട്രി ലാബ്, മണ്ണ് സസ്യപരിശോധന ലാബ് എന്നിവയും ഇവിടെയുണ്ട്. BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, MSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, PhD അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളെ കൂടാതെ ബിടെക് ബയോടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് കോഴ്സുകളും ഇപ്പോൾ ഇവിടെയുണ്ട്. 1958 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2015 നാഷണൽ ഗെയിംസിനോട് അനുബന്ധിച്ച് ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം, അത്ലറ്റിക് ഗ്രൗണ്ട് എല്ലാം അന്തർദേശീയ നിലവാരമനുസരിച്ച് നവീകരിച്ചു. കായിക താരങ്ങൾക്കായി ഒട്ടേറെ സൗകര്യങ്ങളും ഒരു മീഡിയ റൂമും ഇൻഡോർ സ്റ്റേഡിയത്തിലുണ്ട്. കോളേജിലെ എല്ലാ സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നത് കൊച്ചുകോവളത്തിന് സമീപം നിർമ്മിച്ച ഈ ആംഫി തിയേറ്റർ സമുച്ചയത്തിന്റെ മനോഹരമായ പരിസരത്താണ്. ഇതിനോട് ചേർന്ന് പല ആവശ്യങ്ങൾക്കുമായി കോളേജിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷണ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള ഗസ്റ്റ് ഹൗസ് 2019 പ്രവർത്തനമാരംഭിച്ചു. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, 2021 ആരംഭിച്ച NCC യൂണിറ്റ് തുടങ്ങിയ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിന് സഹായകരമായ പ്രോഗ്രാമുകളും നന്നായി ഇവിടെ നടന്നു വരുന്നു. ദക്ഷിണ കേരളത്തിലെ കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, വിജ്ഞാന വ്യാപനം എന്നീ മേഖലകളിൽ കാര്യക്ഷമമായ നിക്ഷേപങ്ങൾ നടത്തുക വഴി വെള്ളായണി കാർഷിക കോളേജും ഗവേഷണ കേന്ദ്രവും കാർഷിക സർവകലാശാലയുടെ മികച്ച കോളേജുകളിലൊന്നായി നിലകൊള്ളുന്നു.